സരോജിനി നീ അങ്ങോട്ട് എവിടക്കാ ഇനി ആ കാഴ്ച കൂടി കാണണം അകത്തേക്ക് പോടോ ഞാൻ മുണ്ട് ആ ശ്രീകരൻ പേടിക്കണ്ട മുതലാളി ഞാൻ അഗ്നനല്ല ഇതാടോ തനിക്ക് പറ്റിയ വേഷം ഇനി എന്തിനാടോ തനിക്ക് മുണ്ട് തോട്ടിൽ നിൽക്കുന്നത്രീടെ മാനം കാക്കാനാ ഇപ്പൊ വേലിയിറക്കാണാവോ വേലിയിറക്കായാ തനിക്ക് എന്താ അല്ല തോട്ടിലെ വെള്ളം പറ്റിപ്പോവില്ലേ വെള്ളം പറ്റിപ്പോയി തനിക്ക് എന്താന്ന് ആ സ്ത്രീ പരിപൂർണ നഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് മാറാം ആനക്കുട്ടിയുടെ മുമ്പിൽ എന്ന് മാറി അതിനെ പേടിപ്പിക്കണം കെട്ടിക്കൊണ്ടു വന്ന കാലം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയതാ ഈ ഓട്ടം കൂടെ ഞാനും കുറെ ഓടി എന്തെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി സാവിത്രി നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ ഈ ഓട്ടം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കണില്ല സാധിക്കാത്ത ആരുടെ കുറ്റമുണ്ട് ഓർത്തു നോക്കിയിട്ടുണ്ടോ തലയിലെഴുത്ത് അല്ലാതെ എന്ത് പറയാനാ ഓ ഇപ്പൊ തലയിലെഴുത്തിന്റെ കുറ്റേ ഞാൻ ആരും കുറ്റം പറഞ്ഞൊന്നുമല്ല ശരിയാ എല്ലാ തെറ്റും എന്റേതാ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇതുവരെ ഒന്ന് ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പൊ ചോദിക്ക് മനസമാധാനത്തോടെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയും തൃപ്തിയായല്ലോ ഈ നാട് മുഴുക്കെ തോടിച്ച് നാറ്റിക്കാവുന്ന തന്നെ പരമാവധി നാറ്റിച്ചപ്പോ സമാധാനമായല്ലോ ദേ അവസാനമായിട്ടൊന്ന് കാണാമെന്നതാ പോവാ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ മതിയായി എന്തിനാ ഇങ്ങനെ നാണില്ലാതെ ജീവിക്കണേ ഇപ്പൊ ദേവി വിചാരിക്കണ്ടാവും ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണെന്ന് അല്ല യാത്രക്കുള്ള കൂലി ചോദിക്കാൻ വന്നതാ വെറുതെ വേണ്ട കടമായിട്ട് തന്നാ മതി ഇനി ഈ പഞ്ചായത്തിൽ കടം ചോദിക്കാൻ ദേവി അല്ലാതെ മറ്റാരും ഇല്ല
സമ്മതിച്ചല്ലോ, സമ്മതിച്ചിട്ടുണ്ടാവും. ദേവി തെറ്റ് പൊറുക്കണേ. ദേ കടമാണ്, ഒടുക്കം നീലാണ്ടനെ കള്ളനാക്കരുത്. ഇത്രയും നാളെ നടവര പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാമരേട്ടനെ സംശയിച്ചു, ഇപ്പോഴല്ലേ യഥാർത്ഥം മനസ്സിലായത്. അയ്യോ അങ്ങനെ ഒന്നുമില്ല, ഞാൻ നാടിവിടാൻ കാശില്ല. അപ്പൊ നീ നാടിവിടാൻ തീരുമാനിച്ചു? അങ്ങനെയാണെ ഞങ്ങളുടെ കട ആര് വിട്ടു? അത് ഞാൻ നാടിവിട്ട് പോയി കാശുണ്ടാക്കിട്ട് തിരിച്ചു കൊടുക്കാം. നീ നാട്ടുകാർക്ക് കാശ് കൊടുക്കാല്ലേ, അത് കൊടുത്തു തീരുന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ, പൊതുസ്വത്ത്. അതുകൊണ്ട് നീ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഇല്ല പോടില്ല, അതുവരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കടാരോ പെട്ടെന്നൊരു തീരുമാനം എടുക്കണല്ല. നീലാണ്ടന്റെ കടം ഒരു ഒരു സാമൂഹ്യ പ്രശ്നമാണ്, അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം. ഈ പഞ്ചായത്തിനെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് തീരുമാനത്തിലെത്താം. എന്താ നീലകണ്ഠൻ കാശ് കൊടുക്കാനുള്ളവരുടെ മഹാസമ്മേളനം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന നമ്മുടെ നീലകണ്ഠൻ. എവിടെ ആളെ കാണാനില്ല, ഒരു നല്ല കാര്യത്തിന് വരുമ്പോ കള്ളി കൊണ്ടുവരുത്തിട്ട് വരിക. വെള്ളം ഉണ്ടായിക്കൂടെ അന്നേ മുണ്ടിങ്ങനെ പോ ചെല്ലു ചെല്ലു. അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. മതി മതി, അവിടെയും കടം പറഞ്ഞ പരമാരും അവിടെയില്ലേ. എന്താ വേണ്ടേ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം. നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ കടം കൊടുക്കേണ്ടി വന്നത്. അയാളെ മേടിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഇടയ്ക്കേര് സംസാരിക്കേണ്ട, ഇതൊരു യോഗമാണ്. ആരുടെ യോഗമാണ്? നീലാണ്ടന്റെ യോഗം അല്ലാണ്ട് ആരുടെ യോഗമാണ്? നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടക്കാം. അത് മതിയല്ല, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ രാസംസ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ. എന്താ നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കണത്, കാശ് മേടിക്കാനാണ്. അത് പറയാം. നീ തർക്കം വേണ്ട, ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കടം വാങ്ങിയ നീലകണ്ഠന് കണക്കറിയില്ല, പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്ക. പീതാംബര ഇവരെന്റെ കണക്ക് വേണിക്ക്. രാമുണ്ണി മോനാളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ, വളരെ കൃത്യമായും സത്യസന്ധമായും നീലാണ്ടന്റെ കടം എല്ലാരും പടപടയെന്ന് പറഞ്ഞു. നന്നായില്ലേ ജമ്മ മീൻ കായ്. മൊയ്തൂര് എത്ര? 678 പലിശ ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ 650. ഈ നമ്പർ 23 രൂപ 50 പൈസ. പീതാംബര കണക്ക് റെഡിയായില്ലേ? റെഡിയാ മുതലാളി, ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ. ഈ കണക്ക് എന്നെ ഇവിടെ പിടിച്ചു കയറ്റി. തോട്ടുങ്കര നിവാസികളെ, നിങ്ങളേവരും കാത്തു കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കും. പലചരക്ക് സത്യവാൻ 3000 രൂപ, വെടിവഴിപാട് 46 രൂപ, റേഷൻ കട കുമാരൻ 110 രൂപ 75 പൈസ, ചെത്തുകാരൻ സഖാവ് കണാരൻ 4250 രൂപ, മൊയ്തുമീൻ 68 രൂപ. മൊയ്തുമീൻ അല്ല, മൊയ്തുമീൻ. അപ്പൊ ഒരു കോമിറ്റ് ഉള്ളൂ. മൊയ്തുമീൻ 68 രൂപ, വാസു കള്ള് 175 രൂപ, പത്മാവതി പാല്. അപ്പൊ ആ കോമിറ്റ് ഇവിടെ വെച്ചൂടെ. പത്മാവതി പാല് 86 രൂപ, ബാർബർ നാണു 17.50. തലേനല്ലേ,
അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക 137,433 രൂപ 50 പൈസ. ഇത്രയും വലിയ തുക ഇത് ആര് കൊടുക്കും? നീ കൊടുക്കും. എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും. നീലാണ്ടർ എവിടെ പോയി? മറന്നുപോയോ? അല്ലോ മോനെ കേശവ, ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ്. ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി. നീ എന്റെ കൂടെ നിൽക്കണം. ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്കല്ല് വാങ്ങിച്ചു തരും. നീ അതോട് ചലമ്പുന്നുണ്ടാക്കാൻ നിൽക്കണം. കളി ആരംഭിക്കാം. നീലാണ്ട, നീലാണ്ട, നീ എന്ത് വിവരക്കാരെ കാണിക്കുന്നേ? അതെ, എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത്. കടം മേടിച്ച കാശ് മടക്കി കൊടുത്തൊരു വർത്തകനാണ്. മടക്കി കൊടുക്കാതെ ഞാൻ വർത്തകം പറയുള്ളൂ. നീ കയറി കൊടുക്കിട്ട് എന്ത് കാണിക്കാൻ പോവാ? ഞാൻ കയറി കൊടുക്കിട്ട് ഊഞ്ഞാലാടാ പോവുക. കയറി കൊടുക്കിട്ട് അറിയില്ലേ തൂങ്ങിച്ചാവാൻ പോവാണെന്ന്? എടാ, പോലീസിനും ഫയർഫോഴ്സിനും ആള് പോയിട്ടുണ്ട്. അവര് വന്നാ നീ അകത്താ. അകത്താവണം ഞാനല്ല, നിങ്ങളാ. ഇത് കണ്ടോ, ആത്മഹത്യാ കുറിപ്പ്. എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ളതിന്റെ ആത്മഹത്യാ കുറിപ്പ്. എടാ, നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം. ഒരു പരിഹാരം കണ്ടോ? മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു. അത് എനിക്കിട്ട് തള്ളാനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ, നീ അറിയും ആരാ? ഇല്ല, ഞാൻ ചാടാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ, നീ എന്താ കാണിക്കുന്നത്? വേണ്ടത് പറഞ്ഞില്ലേ, ആരെങ്കിലും ഒന്ന് പിടിക്കേ. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയത്. നമുക്ക് ഇവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട. വീട്ടിൽ അറിയിക്കണ്ട. എന്താ വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തല്ലാടെ തെറിയും കേക്കേണ്ടി വരും. ഓ മോനെ, നീലാണ്ട, ദൈ ആപ്ലം കഴിച്ച് തടിഞ്ഞു പോരട്ടെ.